ആത്മാവിൻ്റെ ശക്തിയോടെ എന്ന വിഷയം തിരുവെഴുത്തിലൂടെ നമുക്ക് വീണ്ടും ധ്യാനിക്കേണ്ടത് ഇക്കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. യെശയ്യാപ്രവചനം 40-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കാം. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഇതാണ് ദൈവശക്തിയുടെ പ്രത്യേകത. അത് കാത്തിരിക്കുന്നവർക്ക് മാത്രം ലഭിക്കുന്നതാണ്. അങ്ങനെ ലഭിക്കുന്നതിനെക്കുറിച്ച് തുടർന്ന് വായിക്കുന്നത്, കഴുകന്മാരെ പോലെയാണ് ആ ശക്തി പുതുക്കപ്പെടുന്നത്. കഴുകന്മാർക്ക് ഒരു പ്രത്യേക പ്രായമാകുമ്പോൾ അവർ അങ്ങനെ ഒരു പ്രക്രിയയിലൂടെ അവരുടെ ശരീരത്തെ കടത്തിവിടാറുണ്ടെന്ന് കേൾക്കുന്നു. ചില നാളുകൾ ഉയരങ്ങളിൽ പാറയുടെ മുകളിൽ ഇരിക്കുകയും തൂവലുകളും നഖവുമെല്ലാം പുതുക്കം പ്രാപിച്ച് തിരിച്ചു വരികയും ചെയ്യുമെന്ന് കഴുകന്മാരെക്കുറിച്ചുള്ള പുസ്തകങ്ങളിൽ വായിക്കുന്നു. സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, നിൻ്റെ യൗവനം കഴുകനെപ്പോലെ പുതുക്കി വരത്തക്കവണ്ണം. അപ്പോൾ കഴുകനൊരു പുതുക്കമുണ്ട്. നമുക്കൊരു പുതുക്കം വേണ്ടേ? അതിനുള്ള മാർഗം യഹോവയെ കാത്തിരിക്കുക എന്നുള്ളതാണ്. അതിനുള്ള സോഴ്സ് ദൈവശക്തിയാണ്. യേശു പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ മടങ്ങിപ്പോയി. ആത്മശക്തി പ്രാപിക്കുക. ആത്മശക്തി വീണ്ടും 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 പ്രാപിക്കുക, പുതുക്കുക. അതിനുള്ള മാർഗം എന്താണ്? കാത്തിരിക്കുക. But those who wait for the Lord shall change and renew their strength and power. അപ്പോൾ ഇത് കാത്തിരിക്കുക എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. But those who wait for the Lord shall change and renew their strength and power. കർത്താവിനെ കാത്തിരിക്കുക. ഇതേ കാര്യമല്ലേ അപ്പോസ്തല പ്രവൃത്തി 1:4 കർത്താവ് പറഞ്ഞത്, കാത്തിരിക്കുകയിൽ എന്ന്. അപ്പോൾ അവനെ അമിതമായ വേദശാസ്ത്രം കൊണ്ട് വെട്ടി നിരത്തുകയാണ് പണ്ഡിതന്മാർ. പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് വന്നിട്ടില്ലായിരുന്നു, അതുകൊണ്ട് വരാൻ വേണ്ടി കാത്തിരുന്നതാണ്. അന്ന് വന്നു മർക്കോസിൻ്റെ മാളികമുറിയിൽ, ഇനി ആരും കാത്തിരിക്കേണ്ട എന്ന് മൂലഭാഷാ പണ്ഡിതന്മാർ അവരുടെ ഭാഷാപ്രാവീണ്യവും നല്ല വടിവത്തെ അക്ഷരശുദ്ധിയോടുകൂടി അവതരിപ്പിച്ച് നമ്മെ സമ്മതിപ്പിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പവർലെസ് ക്രിസ്ത്യൻസ്, ശക്തിഹീനരായ ഒരു കൂട്ടം ആളുകളെ നാം സൃഷ്ടിക്കുകയാണ്. അത്ര വലിയ ആഴമുള്ള പാണ്ഡിത്യം അധ്യാപകർക്കല്ലേ ആവശ്യമുള്ളൂ, സാധാരണക്കാർക്ക് ആവശ്യം ദൈവശക്തിയാണ്. നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയാത്തത് കൊണ്ട് തെറ്റിപ്പോകുന്നു. സാധാരണക്കാർക്ക് ആവശ്യം ദൈവശക്തിയാണ്, സാധാരണക്കാർക്ക് ആവശ്യം പാണ്ഡിത്യമല്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവശക്തിക്കായി കാത്തിരിക്കാം. നാം ദൈവശക്തിയെ കുറേ കൂടെ പ്രാധാന്യതയോടുകൂടെ കാണാം. ദൈവശക്തി കുറഞ്ഞു പോകും എന്നും വീണ്ടും അതിനെ പ്രാപിക്കാമെന്നും വർദ്ധിപ്പിക്കാമെന്നും പുതുക്കാമെന്നും ഈ വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ശക്തി പ്രാപിക്കണം. അത് എപ്പോഴും ഒരേ അളവിൽ നിൽക്കുകയില്ല, അത് കുറയും. നാം വീണ്ടും പ്രാപിക്കണം, പുതുക്കണം.
അങ്ങനെ ആത്മശക്തിയാൽ അനുദിനം മുന്നേറുവാൻ നമുക്കിടയാകട്ടെ. ആമേൻ.